Hello friends, ellavarkkum SS Made like swagatham. Appo nammal innu nokkan povunnathu University LGS inde provisional answer key PSC publish cheyittund. Sheniyaazhcha irunnu exam. Appo adinte questions aanu nammal innu nokkan povunnathu. Adinte answer key aanu nokkunnathu. Appo onnavathe chodyathilekku kadakkam. 2022 ile IPL mega taralelathil malayali taram Basil Thambiye sondamakkiya team. Answer option B, Mumbai Indians. കൊച്ചി മാംഗ്ലൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. ആൻസർ ഓപ്ഷൻ സി, ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. ആൻസർ ഓപ്ഷൻ എ, സമന്വയ പദ്ധതി. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. ആൻസർ ഓപ്ഷൻ ഡി, അടിയാള പ്രേതം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ്. ആൻസർ ഓപ്ഷൻ ഡി, ഗ്ലൈൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ആൻസർ ഓപ്ഷൻ ബി, സജി ചെറിയ. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീട്ടിലെത്തിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ഫസ്റ്റ് ബെൽ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച മൂന്ന് ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, EOS-04. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം? ആൻസർ ഓപ്ഷൻ സി, 2012. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, സിക്കിം, പശ്ചിമ ബംഗാൾ. ഉത്തരായന രേഖ കടന്നുപോകാത്ത സംസ്ഥാനം ഏത്? ആൻസർ ഓപ്ഷൻ സി, മണിപ്പൂർ. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ എ, 1, 2. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, അംബാല അമൃതസർ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ ഡി, വയനാട്. ദേശീയ ജലപാത 2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ സി, 2, 4. ഇത് നമ്മൾ ദേശീയ ജലപാത നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. 17-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി, ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഊർജായനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, പീലിക്കോട്. ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ആൻസർ ഓപ്ഷൻ ബി, 2, 4. ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ എ, 2021 February 14 വിക്ഷേപിച്ചു. ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ സി, ബങ്കിം ചന്ദ്ര ചാറ്റർജി. നമ്മൾ ക്ലാസ് എടുത്തതാണ്. ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണെന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആനയാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? ആൻസർ ഓപ്ഷൻ ഡി, 2005. ഇതൊക്കെ പ്രീവിയസ് ഇയറാണ്, നമ്മൾ ഒരുപാട് തവണ എടുത്തിട്ടുമുണ്ട്. മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഏത് ഭേദഗതി അനുസരിച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി, 42-ാം ഭേദഗതി. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി, 2, 3. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്. ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, 1947 August 1 ഭരണഘടന അംഗീകരിച്ചു. ഇതാണ് തെറ്റായിട്ടുള്ളത്. ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ, 1950 January 24. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻസർ ഓപ്ഷൻ ബി, ന്യൂഡൽഹി.
അരേ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ പണ്ഡിറ്റ് കറുപ്പൻ. 32-ാമത്തെ ചോദ്യം, കുറിച്ചിൽ കലാപത്തിന്റെ നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പദ്ധതി സോറി പ്രസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 34, കീഴിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ കെ ബി മേനോൻ. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി, ആൻസർ ഓപ്ഷൻ ബി പ്രാചീന മലയാളം. കുണ്ടർ വിളംബരം നടത്തിയ വർഷം, ആൻസർ ഓപ്ഷൻ ബി 1809. കല്ലുമാല സമരം നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി അയ്യങ്കാളി. മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ശ്രീരംഗം പട്ടണം ഉടമ്പടി. ഒരുപാട് തവണ ചോദിച്ച ചോദ്യമായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആലുവ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി നാനാ സാഹിബ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി വില്യം ലോഗൻ കമ്മീഷൻ. സോറി 42 ഓപ്ഷൻ ബി ആണ്, ഡി അല്ല, ബി ആണ്, ശ്രദ്ധിക്കണേ. 43, കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വിനോബ ഭാവെ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനെ ശുപാർശ ചെയ്ത കമ്മീഷൻ ഫസൽ അലി കമ്മീഷൻ ആണ്. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി അഹമ്മദാബാദ് മിൽ സമരമാണ്. ആദ്യ സമരം ചമ്പാരനാണ്. ഇതൊക്കെ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി വി പി മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ചത് ആൻസർ ഓപ്ഷൻ സി ബോംബെ. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം ആൻസർ ഓപ്ഷൻ ഡി 1931. 51-ാമത്തെ ചോദ്യം, കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ എ കാവേരി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല? ആൻസർ ഓപ്ഷൻ ബി പാലക്കാട്. കേരളത്തിലെ കായിക ദിനമായി ആചരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ഒക്ടോബർ 13. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യ ബന്ധന വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ശ്രീ വി അബ്ദുറഹ്മാൻ. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടു കായൽ വ്യാപിച്ച് കിടക്കാത്തത്? ആൻസർ ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജല വൈദ്യുത നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി പാലക്കാട് ചുരം. കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ശാസ്താംകോട്ട. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായിക്കുന്ന പ്രധാന പോഷക ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി പ്രോട്ടീൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കരൾ. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ കണ. ഒരുപാട് തവണ നമ്മൾ പറഞ്ഞതാണ്, മലമ്പനിക്ക് കാരണമാകുന്ന രോഗമാണ്. ആൻസർ ഓപ്ഷൻ സി പ്രോട്ടോസോവ. ഇതും എടുത്തിട്ടുള്ളതാണ്. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി? ആൻസർ ഓപ്ഷൻ ഡി താലോല. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? ആൻസർ ഓപ്ഷൻ ഡി തെങ്ങ്. ഭക്ഷ്യ ശൃംഖലയിലെ ആദ്യ കണി ഡാഷ് ആയിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ഹരിത സസ്യങ്ങൾ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ എ കാസർഗോഡ്. ഇത് കഴിഞ്ഞ എക്സാമിനോ അല്ലെങ്കിൽ LD ഏതൊരു എക്സാമിന് ചോദിച്ചതാണ് തോന്നുന്നു. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മ ജീവികളാണ്? ആൻസർ ഓപ്ഷൻ സി വികാടകർ. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി അന്നപൂർണ. ആറ്റോമിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. ഇരുമ്പിന്റെ അയിര് ഏതാണ്? ഒരുപാട് തവണ എടുത്തു തന്നിട്ടുണ്ട്, ഹേമറ്റൈറ്റ് ആണ്, അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ആണ്.
ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി അലുമിനിയം. ഹരിതഗ്രഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോടോപ്പ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ടെലൂറിയം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം എസ് സി ആർ ടിയിൽ നിന്നുള്ള ചോദ്യമായിരുന്നു. ആൻസർ ഓപ്ഷൻ എ ഓറിയോ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപ സംപ്രേഷണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ആൻസർ ഓപ്ഷൻ ഡി കത്രിക. പ്രകാശ പ്രകീർണനത്തിന് കാരണം? ആൻസർ ഓപ്ഷൻ ബി അപവർത്തനം. 80th ചോദ്യം, ആൻസർ ഓപ്ഷൻ ഡി ആണ് കമ്പനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നതാണ് കമ്പനം. 81 മാത്സ് ആണ്, ആൻസർ മാത്രം പറഞ്ഞു പോവാം. ഓപ്ഷൻ ബി. 82 ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ ഡി തന്നെയാണ്. 84 ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 85 ആൻസർ ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ ബി. 90 ഓപ്ഷൻ സി. 91 ഓപ്ഷൻ എ. 92 ഓപ്ഷൻ എ. 93 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ഡി. 95 ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ സി. 97 ഓപ്ഷൻ എ. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ എ. ലാസ്റ്റ് ചോദ്യം, 100th ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ പൊതുവെ എക്സാം വളരെ എളുപ്പമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എനിക്കറിയില്ല, ഇതിലെ കറണ്ട് അഫയേഴ്സ് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും, ഒരുവിധം എല്ലാ ചോദ്യങ്ങളും നമ്മൾ മുൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തതോ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതോ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. മാത്സിൻ്റെ കാര്യം ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നതായിരിക്കും. മാത്സിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല. കണ്ടത് വെച്ച് പറയുമ്പോൾ എളുപ്പമാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.